അമേരിക്കയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് നോക്കാം. മൂന്ന് തരം വേസ്റ്റാണ് പ്രധാനമായിട്ടുള്ളത്. അടുക്കളയിലെ ട്രാഷ് വേസ്റ്റാണ് ഇത്. ഇത് റീസൈക്കിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം കൂടെ ചേർത്തുള്ളത്. അത് നമ്മൾ ഈ ബ്ലൂവിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഇത് ആൾമോസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇത് കിച്ചൺ വേസ്റ്റ്, ഇതെല്ലാം കൂടെ വേറൊരിനകത്ത്. ഇത് ഗാർഡൻ വേസ്റ്റ്, ഇതിനകത്ത് ഇലയും കമ്പും ബാക്കിയെല്ലാം വരുന്നത് ഇതിനകത്തോട്ട് ഇടുന്നത്. അത് കുറച്ചേ ഉള്ളൂ. അപ്പം ഇത് മൂന്നിനും മൂന്ന് ബിന്നാണ് തന്നിരിക്കുന്നത്. ഇതെടുത്തുകൊണ്ട് പോകുന്നത് മൂന്ന് വണ്ടിയാണ്. വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ദിവസമാണ് ഈ വണ്ടി വരുന്നത്. ആഴ്ച ഒരിക്കലേ വരത്തുള്ളൂ. ഇതിനൊരു നിശ്ചിത ഫീസുണ്ട്. അത് നമ്മൾ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട്. എല്ലായിടത്തും ഉള്ളതാണത്. അപ്പം ഇത് നമ്മൾ കൊണ്ട് ഈ ഫ്രണ്ട് റോഡിൽ വെക്കുകയാണ്. ബാക്കി കാണാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം. കാര്യം ആ മെഷീൻ്റെ ആ കൈ അങ്ങോട്ട് ഇട്ടിട്ട് പൊക്കി അങ്ങോട്ട് വണ്ടിയിലോട്ട് ഇടുന്നത്. അതിന് വേണ്ടിയാണ് ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. എങ്ങനെയാണ് അമേരിക്കയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏക്കർ കണക്കിനുള്ള ഈ സ്ഥലത്തെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ലാൻഡ് ഫിൽ എന്നാണ്. രാവിലെ 7 മണിക്ക് തന്നെ നേരത്തെ ഡംപ് ചെയ്തിരുന്ന വേസ്റ്റിൻ്റെ മുകളിൽ ടാർപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുകയാണ്. കാര്യം മറ്റ് ജീവികളും ഒന്ന് രാത്രി വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഈ ഡംപ് ട്രക്ക് വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യും. ഇതെല്ലാം കൂടെ വന്ന് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നു. ഈ വരുന്ന സ്ഥലത്ത് തന്നെ കാണാം, വെളുത്ത് വെളുത്ത് ആ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സ്കെയിൽ, അല്ലെങ്കിൽ വേ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ വണ്ടി കൊണ്ടിടുമ്പോൾ നമുക്ക് വണ്ടിയിലുള്ള വേസ്റ്റിനനുസരിച്ച് ഓരോ ടൺ കണക്കിന് എത്ര പൈസ എന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോകാം. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ ഏക്കർ കണക്കിന സ്ഥലത്താണ് ഇത് ഡംപ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ വരുന്ന ട്രക്കുകൾ കൊണ്ടുവന്ന് ഇതുപോലെ ഇവിടെ അൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെയുള്ള കാറ്റർപില്ലർ മെഷീനുകൾ വെച്ച് ഇതിനെ വളരെ തിന്നായിട്ട് പൊടിച്ച് അമക്കി താഴോട്ട് വെക്കുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഏതാണ്ട് 450 ഫീറ്റ് ഡീപ്പിൽ ഉള്ള കുഴിയുടെ മുകളിലാണ് നിൽക്കുന്നത്. കാര്യം ഇത്രയും നാളും ഇട്ട് ഫില്ല് ചെയ്ത് പോയതാണ് ഈ വേസ്റ്റ്. 100 കണക്കിന് ട്രക്കുകൾ ഇങ്ങനെ വന്ന് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൂടാതെ ഹസാർഡ് വേസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലൊക്കെയുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് അത് പ്രത്യേകം സെൻസ് ചെയ്യാനുള്ള ക്യാമറയുണ്ട്. അതിനെ പ്രത്യേക ഏരിയയിലേക്ക് മാറ്റി ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടോട്ടൽ ഏരിയ നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോൺ പറത്തിയിട്ട് ഏരിയ കമ്പ്യൂട്ടറിൽ കണക്ക് കൂട്ടിയിട്ട് അതനുസരിച്ച് അവർക്ക് അതിൻ്റെ ഏത് സ്ഥലത്ത് കൊണ്ട് ട്രക്കുകളിൽ സാധനങ്ങൾ ഇടണം എന്നറിയാൻ പറ്റും. അതുകൂടാതെ ഇവിടെ കഴുകന്മാരുണ്ട്. ഇതിനെ പ്രത്യേകം ട്രെയിൻ ചെയ്ത കഴുകന്മാരാണ്. അതായത് ഇവിടെ സീകൾ, പക്ഷികൾ വന്ന് ഈ വേസ്റ്റ് എടുത്തുകൊണ്ടിട്ട് അയൽവാസികളുടെയൊക്കെ വീട്ടിൽ ഇടാതിരിക്കാൻ വേണ്ടിയാണ്, സ്ത്രീകളെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയാണ് ഈ കഴുകന്മാരെയുടെ വെച്ചിരിക്കുന്നത്. അതിനെ കൊല്ലില്ല. ഈ ഇട്ടിരിക്കുന്ന വേസ്റ്റിൻ്റെ മുകളിലോട്ട് അവർ തീരുമാനിക്കുന്ന ഹൈറ്റ് എത്തുമ്പോൾ ഇതുപോലെ മണ്ണ് കൊണ്ട് ഇട്ട് മൂടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത ലെയർ വേസ്റ്റ് ഇതിൻ്റെ മുകളിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത്. അതുപോലെ ഇവിടെ ഈ വണ്ടികൾ ഇത്രയും ഓടുന്ന സമയത്ത് കുറേയധികം പൊടിപടലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഡ്രൈവർമാർക്കും മറ്റ് ജോലിക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി അവിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. വേസ്റ്റ് കുറേ നാൾ കിടന്നിങ്ങനെ അഴുകുമ്പോൾ അതിനകത്തുനിന്ന് മീഥേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മീഥേൻ ഒരു ടാങ്കിൽ ശേഖരിക്കുന്നു. ഈ ടാങ്കിൽ നിന്ന് ശേഖരിക്കുന്ന മീഥേൻ ഗ്യാസാകി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ട്രാഷ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. പിന്നെ റീസൈക്കിൾ, റീസൈക്കിൾ ഇതുപോലെ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓരോ കമ്പനികൾക്ക് കൊടുത്ത് അത് വേറെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് തന്നെ തിരിച്ചെത്തുന്നു. പിന്നീട് ഈ ഇലയും കമ്പും എല്ലാം കൂടെ ചേർത്ത് കമ്പോസ്റ്റായിട്ട് കർഷകർക്ക് തന്നെ തിരിച്ച് അവരുടെ ഏരിയ എത്തും. അപ്പോൾ ഈ വേസ്റ്റിൽ നിന്ന് തന്നെ ആരൊക്കെ പൈസ ഉണ്ടാകുന്നു? ട്രക്ക് ഓടിക്കുന്നവർ, പിന്നെ റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികൾ, അതുകൂടാതെ കർഷകർക്ക് കമ്പോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ മാസത്തെ വരുമാനം, പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട്, അപ്പോൾ എല്ലാ രീതിയിലും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാം. നല്ല രീതിയിൽ നോക്കിയാൽ
ഇത്രയും സാധ്യതയുള്ളതാണ് വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് നിന്ന് തട്ടിക്കളയുമ്പോൾ അതിനകത്ത് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോഴത്തെ ഈ കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് വിഷയമുണ്ടല്ലോ തീ കത്തി. അപ്പം ഞാനും കൊച്ചിയിൽ താമസിക്കുന്നത്, അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വലുതായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെയും ഇതുപോലെ പരീക്ഷിക്കാവുന്നതാണ്. വളരെ ഡീപ്പായിട്ടുള്ളൊരു കുഴിയെടുത്തിട്ട് ഇതേപോലെ സിസ്റ്റമായിട്ട് വെച്ചാൽ വലിയ വിഷയം ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ല, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ഇവിടുത്തെ തൊട്ട് വേറെ അടുത്തുമുണ്ട്, ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത്. അവിടെ ഇതുപോലത്തെ യാർഡ് ഏരിയ ഉണ്ട്, ഇത് ഡംപ് ചെയ്യുന്നത്. അവിടെ ഒരു ശകലം പോലും സ്മെല്ലില്ല. അതിനടുത്ത് തന്നെ ഷോപ്പുകളും നമ്മൾ സാധനങ്ങളും വാങ്ങിക്കുന്ന കടകളും അതേ ചേർന്ന് തന്നെ, അത്രയ്ക്കാണ് സാധനങ്ങൾ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ഈ ചെയ്യുന്ന സിസ്റ്റമെല്ലാം ഇവിടുത്തെ കമ്പനികൾ ഈ വേസ്റ്റ് എടുക്കുന്ന ഒരു 80-85% പ്രൈവറ്റ് കമ്പനികളാണ്. ബ്രഹ്മപുരത്തും ഈ വേസ്റ്റൊക്കെ കത്തിച്ച് കളയുന്ന ഇൻസിനറേറ്റർ ആണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അതോ ഇതുപോലെ ഇവിടുത്തെ പോലെ കുഴിച്ചിടുവാന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതുപോലത്തെ കുഴിച്ചിടുവാന്നേ ഇവിടുത്തെ സെയിം സിസ്റ്റം തന്നെ. ഇൻസിനറേറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജിയാണ് നമ്മുടെ നാട്ടിലുള്ള. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നേക്കുന്നു. ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയ ഇൻഫർമേഷൻ. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.